നമ്മുടെ പി എസ് സിയുടെ കാര്യം നമ്മൾ പറയുന്നതാണ്, കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കാസർഗോഡ് സ്റ്റാഫ് നഴ്സിൻ്റെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പി എസ് സി ഭീഷണി മുഴക്കി. അതായത് മാധ്യമങ്ങളിലൂടെ എന്തെങ്കിലും പറഞ്ഞാൽ വിലക്കും, വിജിലൻസ് കേസെടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അടുത്ത ദിവസമാണ് തിരുവനന്തപുരം സ്വദേശിയായ അനു എന്ന ഉദ്യോഗാർത്ഥി തൂങ്ങി മരിച്ചത്, ഒരു എഴുത്തെഴുതി വെച്ചിട്ട് തൂങ്ങി മരിച്ചത്. ജോലിയില്ലായ്മയാണ് തൻ്റെ മാനസിക ദുഃഖത്തിന് കാരണം. കാരണം അനു ഉൾപ്പെട്ട സിവിൽ എക്സൈസ് ഓഫീസറുടെ റാങ്ക് ലിസ്റ്റാണ് ക്യാൻസലായത്. അപ്പോൾ ഇവിടെ ഒരുപാട് പേർ കഴിഞ്ഞ ദിവസം പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളിൽ വലിയ വാദങ്ങൾ ഉയർത്തി, വലിയ നിയമനങ്ങൾ നടക്കുന്നു, അത് നടക്കുന്നു, ഇത് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അല്ല, ഈ നിയമനങ്ങൾ നടക്കുന്നു നടന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ലിസ്റ്റ് ക്യാൻസലാവുകയും ഇതിൽ നിയമനങ്ങളൊന്നും നടക്കാതിരിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണല്ലോ ഈ ഉദ്യോഗാർത്ഥിക്ക് മരിക്കേണ്ടി വന്നത്. എന്തൊക്കെയായാലും സർക്കാരിന് ഇതിൽ നിന്ന് അത്ര എളുപ്പം എന്തെങ്കിലും ന്യായം പറഞ്ഞ് ഊരാൻ സാധിക്കില്ല. ഇന്നലെ പി എ മുഹമ്മദ് റിയാസ് ഒരു മാധ്യമത്തിൽ വന്നിരുന്ന രാജസ്ഥാനിലും തമിഴ്നാട്ടിലുമൊക്കെ നിയമനങ്ങൾ നടക്കുന്നതിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പരസ്പരം താരതമ്യം ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ? കേരളത്തിലെ ജനസംഖ്യയാണോ അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയാണോ രാജസ്ഥാനിലും തമിഴ്നാട്ടിലുമൊക്കെ വളരെ വ്യത്യസ്തമാണ്. അവിടുത്തെ നിയമന രീതിയും വ്യത്യസ്തമാണ്. ഇന്ത്യയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ കൃത്യമായി അത് ഏകോപിപ്പിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഈ കേരള പി എസ് സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം പി എസ് സി ചെയർമാൻ്റെ പൊന്നാനിയിലെ വീട്ടിലേക്കടക്കം യുവമോർച്ച അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ മാർച്ചൊക്കെ നടത്തി. പ്രതിഷേധമുണ്ട്, പക്ഷേ പ്രതിഷേധം കൊണ്ടും കാര്യമുണ്ടോ? പ്രതിഷേധമാണോ വേണ്ടത് ഈ ഒരു വിഷയത്തിൽ? പ്രതിഷേധിക്കണം, ശരിയാണ്. പക്ഷേ ഇനി ഒരു ഉദ്യോഗാർത്ഥിക്കും ഇത്തരത്തിൽ ഒരു വലിയ അത്യാഹിതം സംഭവിക്കാൻ പാടില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കേണ്ടത്. അതിനുവേണ്ട നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, അതായത് സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ എത്രമാത്രം നിയമനങ്ങൾ നടന്നു, എങ്ങനെയൊക്കെ നിയമനങ്ങൾ നടന്നു, അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് റാങ്ക് ലിസ്റ്റുകളിലൊക്കെ എത്ര നിയമനങ്ങൾ നടന്നു. പിൻവാതിൽ നിയമനങ്ങളല്ല, നേർ മുൻവാതിൽ നിയമനങ്ങൾ. ഇവിടെ കരാറടിസ്ഥാനത്തിൽ ജോലിക്ക് കയറ്റി സ്ഥിരപ്പെടുത്തുന്നതും അതുപോലെ തന്നെ സംഘടനകൾ വഴി ആൾക്കാരെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ തിരികെ കയറ്റുന്നതും അതുപോലെ തന്നെ കൺസൾട്ടൻസികൾ വഴി നിയമിച്ച് ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പാവങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത പി എസ് സിയും കേരള സർക്കാരും ചേർന്ന് ഇല്ലാതാക്കുകയാണ് എന്ന വ്യാപക പരാതിക്കിടെയാണ് ഈ ഒരു ദുഃഖകരമായ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും ജോലി ലഭിക്കാതെ പോയതിൽ മനം നൊന്ത് ജീവനൊടുക്കിയ അനു ഉൾപ്പെട്ട ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിച്ചത് വെറും 14% പേർക്ക് മാത്രമാണ്. 14 ജില്ലകളിലായി 3205 പേരാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. ഇതിൽ 452 പേർക്ക് മാത്രമാണ് ജോലി ലഭിച്ചത്. ഇതിനു മുൻപ് 1293 പേർക്ക് നിയമനം ലഭിച്ച ലിസ്റ്റാണ് ഇത്തവണ 500 പോലും കടക്കാതെ റദ്ദാക്കിയത്. പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരാത്ത സാഹചര്യത്തിൽ കൂടുതൽ കാലാവധി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചെങ്കിലും അത് കേട്ടെന്നുപോലും നടിച്ചില്ല. കോവിഡുമായി ബന്ധപ്പെട്ട റാങ്ക് പട്ടികയ്ക്ക് ഒരു വർഷമെങ്കിലും അധിക കാലാവധി അനുവദിക്കണം എന്ന ന്യായമായ ആവശ്യമാണ് ഉദ്യോഗാർത്ഥികൾ ഉന്നയിച്ചത്. അത് വളരെ കാര്യമായി തന്നെ തള്ളിക്കളയുകയാണ് പി എസ് സിയും സർക്കാരും ചെയ്തത്. അതായത് മനഃപൂർവ്വം ചെയ്തതുപോലെ ഇവിടെ നിയമനങ്ങളില്ല എന്ന് പറയുന്നത് വെറുതെയല്ല എന്ന് DYFI-ക്കാരും അതുപോലെ തന്നെ മറ്റ് പല യുവജന സംഘടനകളും, ഇടത് യുവജന സംഘടനകളുമൊക്കെ പറയുമ്പോൾ AYF ഉൾപ്പെടെയുള്ള, അതായത് CPI-യുടെ യുവജന സംഘടന ഉൾപ്പെടെയുള്ളവർ ഇത്തരം നടപടികൾക്കെതിരെ രംഗത്ത് വന്നതൊന്നും സർക്കാരും സർക്കാർ സംവിധാനങ്ങളും പി എസ് സിയും കണ്ടെന്നുപോലും നടിച്ചില്ല. പ്രളയം കാരണം 2 മാസത്തേക്ക് നിയമനങ്ങൾ ഉണ്ടായില്ല, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതുമില്ല. അനു ഉൾപ്പെട്ട തിരുവനന്തപുരം ജില്ലയുടെ റാങ്ക് പട്ടികയിൽ 208 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ 72 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. പൊതുവിഭാഗത്തിൽ 68-ാം റാങ്ക് വരെയുള്ളവർക്കും നിയമനം ലഭിച്ചു. ഈ മരിച്ചുപോയ അല്ലെങ്കിൽ ഈ ആത്മഹത്യ ചെയ്ത അനു എന്ന വ്യക്തി 77-ാം റാങ്ക്കാരനായിരുന്നു. ഇതിപ്പോൾ റാങ്കിൻ്റെ കണക്കും അല്ലെങ്കിൽ എത്ര നിയമനം ലഭിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോയവർക്ക് പോയി, അവരുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമാണ് പോയത്. ഇവിടെ ഒരു അനുശോചനം രേഖപ്പെടുത്തുകയോ സംഗതി ദുഃഖകരമായി പോയി അല്ലെങ്കിൽ ദൗർഭാഗ്യകരമായി പോയി എന്നൊക്കെ പറഞ്ഞങ്ങ് ഊരാം എന്നുള്ള ധാരണയാണ്. പക്ഷേ ഇതിനൊക്കെ നടപടി ഉണ്ടാകണം, ഇതൊക്കെ വ്യക്തമായി അന്വേഷിക്കണം. വ്യക്തമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ പി എസ് സി ഉദ്യോഗാർത്ഥികളെ വെറും മണ്ടന്മാരാക്കാതെ, വെറും പൊട്ടന്മാരാക്കി നിർത്താതെ, ഇതുപോലെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ എന്തെങ്കിലും ഒരു നടപടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് പൊതുജനം പറയുന്നത്. പി എസ് സി സംവിധാനങ്ങൾക്ക് ഒക്കെ എത്രയോ കാലത്തെ പരിഷ്കരണം ആവശ്യമുണ്ട്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ കൃത്യമായി പരീക്ഷ നടത്തണം, അതിലേക്ക് നിയമനങ്ങൾ നടത്തണം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഇതൊന്നും നടത്തുന്നില്ല എന്ന വ്യാപക പരാതിയാണ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇനിയും ഇത്തരത്തിൽ ദൗർഭാഗ്യകരമായ, ദുഃഖകരമായ ഒരവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. വേണ്ട നടപടി കൈക്കൊള്ളണം, അടിയന്തര നടപടി കൈക്കൊള്ളണം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ മരിച്ച അനുവിൻ്റെ കുടുംബത്തിലെ ആർക്കെങ്കിലും ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എന്തെങ്കിലും ഒരു ജോലി നൽകാനുള്ള സന്മനസ്സെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ കാണിക്കണം എന്ന ഒരു എളിയ അപേക്ഷ മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.